ഇടുക്കി നമുക്കെന്ന് അഭിമാനമാണ് അല്ലേ. ഇടുക്കി ജില്ലയിലെ MP ആയി തുടരുന്നു, ഇനി ഒരു വർഷത്തിനുള്ളിൽ ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ തന്നെ അല്ലേ ഇത്തവണ മത്സരം? ഇനിയിപ്പോ പറയും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയും ആദ്യം. തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 6 മാസത്തിന് അപ്പുറത്താണ്, എന്നാലും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാകുന്നത് അതിന് മുന്നേയുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെ അതിന്റെ ഭാഗമാണ്. പിന്നീട് സ്ഥാനാർത്ഥി നിർണയം ഈ പറഞ്ഞതുപോലെ അതിന്റെ സമയത്തെ നടക്കത്തുള്ളൂ. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെതായ സമയവും അതിൻ്റെ ഒരു രീതിയും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. എന്നിരുന്നാലും 5 വർഷക്കാലം പാർലമെന്റ് അംഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പാർട്ടി മറ്റൊരവസരം നൽകിയാൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുക. ഏതായാലും നല്ല നിലയിൽ തന്നെ ഇപ്പോൾ 4.5 വർഷക്കാലമായി പ്രവർത്തിക്കുന്നതിനിടയിൽ ഒരുപിടി കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. പാർട്ടിയും മുന്നണിയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ പോലെ ഒരു പൊതുരംഗത്ത് സംഘടനാ രംഗത്തിലൂടെ എന്ന് വെച്ചാൽ KSU യിലൂടെ കോൺഗ്രസിലൂടെയൊക്കെ എത്തി പിന്നീട് പാർലമെന്ററി രംഗത്തേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്നപ്പോൾ ലഭിച്ച ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ അതിനെ കരുതുന്നത്. അത് അതിൻ്റെതായ നിലയിൽ തന്നെ മുൻപോട്ട് പോകുന്നു. തികഞ്ഞ സംതൃപ്തിയോടുകൂടി തന്നെ ആണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈ നിലവിലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഉള്ളൊരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം അല്ലേ. ആ ഈ കാര്യം ഈ മുല്ലപ്പെരിയാർ വിഷയമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റ് എന്താണ്? പ്രധാനമന്ത്രി കത്ത് നൽകിയിരുന്നു. ഈ മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ആശങ്ക ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വരുന്ന ഒരു തലത്തിലാണുള്ളത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പാർലമെൻ്റ് അംഗമാണ്. അപ്പോൾ നിശ്ചയമായും പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കണം. അത് 1 തവണയല്ല 2 തവണ ഈ കാര്യം ഉയർത്തിക്കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോൾ ജലനിരപ്പ് ഉയരുമ്പോഴുള്ള ഒരു സാഹചര്യമാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ എല്ലാം മുമ്പിലുള്ളത്. പക്ഷേ അതിലുപരിയായി ഈ ഒരു വലിയ ഒരു ഭീഷണി എപ്പോഴൊക്കെ ചർച്ചയായിട്ടുണ്ടോ അതിൻ്റെതായ നിലയിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി ഞാൻ കോടതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷനായി ഈ വിഷയം വന്നപ്പോൾ അതിൽ കക്ഷിയേർന്നുകൊണ്ട് ഇടപെടുകയുണ്ടായി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് അത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം എന്ന് പറയുന്നത് ലോകത്തിൽ നടക്കുന്ന ഡാം ദുരന്തങ്ങളാണ്. നമ്മുടെ രാജ്യത്തും ഈ അടുത്ത ദിവസം സിക്കിമിൽ ഒരു ഡാം ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 4 നാളുകൾക്ക് മുമ്പ് 2019 ഞാൻ വിചാരിക്കുന്നു മഹാരാഷ്ട്രയിൽ തിവാര എന്ന് പറയുന്ന ഒരു ഡാം തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മനുഷ്യനിർമ്മിതികൾ എന്ന് വേണമെങ്കിൽ മനുഷ്യനിർമ്മിതികളായിട്ടുള്ള ഏതൊരു കെട്ടിടമോ സൃഷ്ടികളോ എന്തു തന്നെയാണെങ്കിലും അതൊരു കാലം ചെന്ന് കഴിയുമ്പോൾ അത് പഴക്കം വരികയും അത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിലാണെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് നമ്മുടെ മുൻപിൽ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പിന്നീട് വിദഗ്ധ സമിതി അല്ലെങ്കിൽ സർക്കാർ തലത്തിലുണ്ടാകുന്ന പല റിപ്പോർട്ടുകളുമാണ് ഇതെല്ലാം സേഫാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം പറഞ്ഞതിനെ മാത്രമേ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ആശങ്ക അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കപ്പെടണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി ഇപ്പം ലോക്സഭയിൽ വനിതാ ബില്ല് പാസ്സായി. അതെ അതെ. ഒരു കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. അതിനെ എതിർത്തിരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ അതിനെ അനുകൂലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു 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 രാഷ്ട്രീയ വിഷയമായിട്ടോ ഒക്കെ ഒരു പൊതുവായ തലത്തിൽ പ്രശ്നം എടുക്കുമ്പോൾ എന്നും ഇതൊരു തർക്കം തന്നെയായിരുന്നു. പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലിലൂടെ ഇന്നിപ്പം നമുക്ക് പരിഹരിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ട്, അതിൻ്റെതായ നിലയിൽ അത് ഇൻ്ററിം ഓർഡർ ഇറങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിലുപരി സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ബയലാറ്ററൽ ഡിസ്കഷനിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത് എപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിശ്ചയമായും പുതിയ ഡാം ഉണ്ടാകണം എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ ഡാം സേഫ്റ്റി ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതാണ്. അതിൻ്റെ സാധ്യതകൾ ഇതുവരെയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അമിക്കബിളായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. അതിലേക്ക് ഉള്ള ഒരു ഇടപെടൽ ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ ലേഖനങ്ങളും മറ്റു തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ വെച്ചുകൊണ്ട് ആ നിലയിൽ ചർച്ച പോകട്ടെ എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. ഞാൻ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, രണ്ട് മുഖ്യമന്ത്രിമാരെയും വിളിച്ച് ചർച്ച നടത്തണം, അതിന് പ്രധാനമന്ത്രി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇന്ത്യ രാജ്യത്ത് ഒരു ഫെഡറൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് നിശ്ചയമായും കേന്ദ്രം ഇടപെടണം. കേന്ദ്രം ഇടപെടാതെ മാറി നിൽക്കുന്നത് ശരിയല്ല. രണ്ട് സംസ്ഥാനങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച നടത്തണം, ചർച്ച നടത്തി ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ മുമ്പോട്ട്. അല്ല, ഈ ചർച്ചകൾ പല പ്രാവശ്യം ഇപ്പം ബി ജെ പി ആണ് ഭരണത്തിൽ രണ്ട് തവണയായിട്ട് ബി ജെ പിക്ക് കോൺഗ്രസ് ആണ് നിൽക്കുന്നത്, അന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു സമയമാണ്. നമ്മൾക്ക് കേട്ടുകേൾവി എന്നും ഈ മുല്ലപ്പെരിയ ഡാമിന്റെ വിഷയമാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഇത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ പിന്നിൽ എന്താണെന്നാണ് ഡീന്റെ ഒരു വിലയിരുത്തൽ? അല്ല, ഞാൻ പറഞ്ഞത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം പണ്ട് തമിഴ്നാടിൻ്റെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ വെള്ളം അവർക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി അറിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഇപ്പോൾ അവരുടെ വെള്ളത്തിൻ്റെ പ്രശ്നം അതിന് മറ്റു പല മാർഗങ്ങളിലേക്കും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തന്നെയുമല്ല, വെള്ളം 100% നമ്മൾ അവർക്ക് നൽകും എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ തരത്തിലുമുള്ള ഉറപ്പുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. കോടതിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ചകളിലൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥയിലേക്ക് തമിഴ്നാടുകാർ വരിക എന്നുള്ളതാണ്. ഒരിക്കലും വെള്ളം അവർക്ക് ഡിനേ ചെയ്യുന്നൊരു സാഹചര്യം ഇല്ല. ആ ഉറപ്പ് നമ്മൾ പാലിക്കുകയും വേണം. ആ ഉറപ്പ് നിശ്ചയമായും പാലിക്കപ്പെടുന്നതാണെന്നുള്ള ബോധ്യവും അവർക്കുണ്ടായാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സുരക്ഷ, ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ട് സുരക്ഷ ആണ് നമ്മുടെ നാടിന് കേരളത്തിന് വേണ്ടത്. 350,000 അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ എത്ര ഈ പറയ മധ്യ കേരളത്തിലെ 2-3 ജില്ലകളെ പൂർണ്ണമായി ബാധിക്കുന്ന 10-30 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു 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 പ്രശ്നം, അതിൻ്റെതായ നിലയിൽ അതിൻ്റെ യഥാർത്ഥ ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് നിശ്ചയമായി സാധിക്കാവുന്ന കാര്യമുള്ളൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ഒരു കാരണം ഇഷ്ടംപോലെ സ്റ്റഡി റിപ്പോർട്ടുകൾ, അതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടലുകൾ, പുതിയ തലമുറയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമില്ലാത്ത സ്ഥിതി, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിന്റെ ഒരു പരിഹാരത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ. ഇത് പലതവണ ഇത് ചർച്ചകളിൽ എപ്പോഴും മുല്ലപ്പെരിയാർ മഴ പെയ്യുമ്പോഴാണ് മുല്ലപ്പെരിയാർ വിഷയം നമ്മുടെ ഫ്രണ്ട് മുമ്പിലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു രണ്ട് സംസ്ഥാനങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും സ്റ്റാലിൻ ആണെങ്കിലും ഇവർ രണ്ടുപേരും ഒരേ ചേരിയിലുള്ള യാത്ര ചെയ്തവരാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് ബി ജെ പി സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായി നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതെ, ഞാൻ ബി ജെ പി സർക്കാരെന്നോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയോ എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ മുമ്പ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു കാതലായ ഒരു പ്രശ്നം, ഗൗരവമേറിയ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ഗവൺമെൻറ്റുകൾ അവരുടെ ബാധ്യത നിറവേറ്റുക എന്നുള്ള തരത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്കൾ ചോദിച്ചതുപോലെ ഇപ്പോഴത്തെ അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതി, രണ്ട് ഗവൺമെൻറ്റുകൾ, ഇനി ഇത് ഏത് തന്നെ എടുത്താലും ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു തലത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെതായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പം 2010 ഏറ്റവും ഗൗരവമേറിയ മുല്ലപ്പെരിയാർ സമരം നടന്നത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച നടന്നത് അതിന് മുമ്പാണ്. അതെ അതെ. അതിനുശേഷം, അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് വരുന്നതിൻ്റെ ആ ഒരു കാലഘട്ടം, അതിന് മുന്നേ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ചർച്ചകൾ നടന്നതും ഒക്കെ നടന്നത്. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പിന്നീട് ഇപ്പോൾ ഈ അവസാനത്തെ ഇന്ററിം ഓർഡർ വരുന്ന ജോ ജോസഫിൻ്റെ റിട്ട് പെറ്റീഷനാണ് ഒരു കാര്യത്തിൻ്റെ ഒരു ഗൗരവം കൂടുതലായി വന്നത്. അതിൽ ആ കേസിലാണ് ഞാനും കക്ഷിയായിരുന്നു. അപ്പം ഈ ഒരു പുതിയ പശ്ചാത്തലത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു വലിയ ഇടവേളയാണ് ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ പുതിയ പശ്ചാത്തലത്തിൽ ചർച്ചകൾ ആരംഭിക്കണമെന്നാണ് MP എന്നുള്ള നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.